1976 April 14 റിലീസ് ചെയ്ത തീക്കനൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ മലയാളത്തിലെ നായക നടൻ മധു ആയിരുന്നു. ശ്രീവിദ്യ നായികയുമായിരുന്നു. പല സിനിമകളിലും മധുവും ശ്രീവിദ്യയും ഒരുമിച്ച് അഭിനയിക്കുന്ന കാലമായിരുന്നു അത്. തീക്കനലിന്റെ നിർമ്മാതാവായി അന്ന് അറിയപ്പെട്ടിരുന്നത് ജോർജ് തോമസ് എന്ന വ്യക്തിയായിരുന്നു. ബോംബെ നിവാസിയായ ജോർജ് തോമസ് ബോംബെയിൽ നിന്നും വരുമ്പോഴെല്ലാം വിലയേറിയ കാറുകളിലാണ് സഞ്ചരിച്ചിരുന്നത്. ശ്രീവിദ്യ അടക്കമുള്ള തീക്കനൽ എന്ന സിനിമയിലെ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും കോടീശ്വരനായ ജോർജ് തോമസിന്റെ ആരാധകരായി മാറി. താൻ നിർമ്മിക്കുന്ന സിനിമയിലെ നടിമാരോടൊക്കെ വളരെ റൊമാൻറ്റിക്കായാണ് നിർമ്മാതാവായ ജോർജ് തോമസ് പെരുമാറിയിരുന്നത്. ശ്രീവിദ്യ ജോർജ് തോമസുമായി പ്രണയത്തിലായി. വളരെ പെട്ടെന്ന് ആ പ്രണയം ദൃഢമാവുകയും അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തം അമ്മയും പേരെടുത്ത ഗായികയുമായ എം എൽ വസന്തകുമാരി മകളുടെ ഈ തീരുമാനത്തെ എതിർത്തു. അമ്മയുമായി പിരിഞ്ഞ് വിവാഹം നടത്താൻ തന്നെ ശ്രീവിദ്യ തീരുമാനിച്ചു. ഈ സമയത്താണ് തീക്കനൽ എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ നിർമ്മാതാവ് ജോർജ് തോമസ് അല്ലെന്നും അദ്ദേഹത്തിന്റെ പഴയ സഹപാഠിയും സുഹൃത്തുമായ ഗോപി എന്നയാളാണെന്നുമുള്ള സത്യം നടനും സംവിധായകനുമായ മധു ശ്രീവിദ്യയോട് തുറന്നു പറഞ്ഞത്. ജോർജ് തോമസ് ഡ്രൈവ് ചെയ്യുന്ന വിലയേറിയ കാറുകളെല്ലാം ഗോപി എന്ന ചിട്ടിക്കമ്പനി ഉടമയ്ക്ക് സ്വന്തമാണെന്ന സത്യവും പുറത്തുവന്നു. എന്നാൽ ശ്രീവിദ്യ അത് വിശ്വസിച്ചില്ല. അത് വിശ്വസിക്കാൻ ജോർജ് തോമസ് ശ്രീവിദ്യയെ അനുവദിച്ചില്ല. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന സത്യം ശ്രീവിദ്യയ്ക്കും മധുവിനും ജോർജ് തോമസിനും മാത്രമേ അറിയൂ. വേണ്ടവണ്ണം ചിന്തിക്കാതെ ഏതു വിഷയത്തിലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ശ്രീവിദ്യ സിനിരമ എന്ന വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മധുവിനെതിരെ ആഞ്ഞടിച്ചു. കാമ്പിശ്ശേരി കരുണാകരന്റെ പത്രാധിപത്യത്തിൽ ജനയുഗം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരുന്ന സിനിരമ വാരികയ്ക്ക് അക്കാലത്ത് നല്ല പ്രചാരമുണ്ടായിരുന്നു. ശ്രീവിദ്യ പറഞ്ഞത് ഇപ്രകാരമാണ്: പക്കാവട ഗാദറിന്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നാലും ഇനിയൊരിക്കലും ഞാൻ മധുവിനോടൊപ്പം അഭിനയിക്കുകയില്ല. ആ അഭിമുഖത്തിന്റെ തലക്കെട്ടും ഇങ്ങനെ തന്നെയായിരുന്നു. പക്കാവട ഗാദർ എന്ന തമിഴ് നടൻ വലതുകൈയിലെ തള്ളവിരൽ വായിലിട്ടുകൊണ്ട് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയുടെ മട്ടിൽ സംസാരിക്കുന്ന കൊമേഡിയനാണ്. അങ്ങനെ വിവാഹത്തിനു ശേഷം അഭിനയിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ശ്രീവിദ്യയ്ക്ക് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലായി. ജോർജ് തോമസ് ഒരു സാധാരണക്കാരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് കാര്യമായ വരുമാനമൊന്നുമില്ലെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണമെങ്കിൽ അഭിനയം തുടർന്നേ മതിയാകൂ എന്ന് ശ്രീവിദ്യയ്ക്ക് ബോധ്യം വന്നു. അങ്ങനെ മധുവിധുവിന്റെ വസന്തം തീരുന്നതിന് മുമ്പ് തന്നെ KP കുമാരൻ സംവിധാനം ചെയ്ത തേൻതുള്ളി എന്ന സിനിമയിൽ ശ്രീവിദ്യ അഭിനയിക്കാൻ തീരുമാനിച്ചു. എസ് കുമാർ നിർമ്മിച്ച് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത വേനലിൽ ഒരു മഴ എന്ന സിനിമയിലെ അഭിനേതാക്കളെ തീരുമാനിക്കുന്ന സമയമായിരുന്നു അത്. തമിഴിൽ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരും എന്ന ഉമാചന്ദ്രന്റെ കഥയുടെ മലയാളത്തിലുള്ള അവകാശം വിലയ്ക്കു വാങ്ങിയാണ് സിനിമ ചെയ്യുന്നത്. മലയാളത്തിലെ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒരുക്കിയത് ശ്രീകുമാരൻ തമ്പിയായിരുന്നു. സംഗീത സംവിധാനം MS വിശ്വനാഥൻ എന്നും തീരുമാനിച്ചു. നായകനായി മധുവിനെയും ഉപനായകനായി ജയനെയും തീരുമാനിച്ചു. നായികയാര് എന്ന ചോദ്യമുയർന്നപ്പോൾ ശ്രീവിദ്യ ആയാലോ എന്ന ചോദ്യം എസ് കുമാറിൽ നിന്നുമുയർന്നു. എന്നാൽ പക്കാവട ഗാദറിന്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നാലും മധുവിനോടൊപ്പം ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു നടിയോടൊപ്പം മധു വീണ്ടും അഭിനയിക്കുമോ എന്ന സംശയം ശ്രീകുമാരൻ തമ്പിക്കുണ്ടായി. എങ്കിലും നിർമ്മാതാവിന്റെ നിർബന്ധത്താൽ ശ്രീകുമാരൻ തമ്പി മധുവിനെയും ശ്രീവിദ്യയെയും നേരിൽ കണ്ട് സംസാരിച്ചു. രണ്ടുപേരോടും സംസാരിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ സംശയമെല്ലാം അസ്ഥാനത്തായി. എന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. നായിക ഏത് നടിയായാലും എനിക്ക് പ്രശ്നമില്ല എന്നായിരുന്നു മധു ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞത്. മധു സാറിനെ കുറിച്ച് ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. ഇപ്പോൾ ഞാനതൊക്കെ മറന്നു. സാറിന്റെ സംവിധാനത്തിൽ മധു സാറിന്റെ നായികയായി അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു ശ്രീവിദ്യയുടെ മറുപടി. ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ എഴുതി: രണ്ടുപേരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. സിനിമയിൽ സ്ഥിരം ബന്ധുക്കളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല. ഇണങ്ങിയവർ പിണങ്ങും, പിണങ്ങിയവർ ഇണങ്ങും. ചിലപ്പോൾ ഈ പരിവർത്തനം തുടർക്കഥയായെന്നും വരാം. അങ്ങനെ രണ്ടുപേരും പച്ചക്കൊടി കാണിച്ചപ്പോൾ വേനലിൽ ഒരു മഴ എന്ന സിനിമയിലേക്ക് ഞാൻ പ്രവേശിച്ചു.